ഹായ് ഉനൈസാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട് പണി നടക്കുമ്പോൾ ഫ്ലോറിങ്ങിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീടിനകത്ത് ഫ്ലോറിങ്ങിനകത്ത് ഏത് കളറിലുള്ള മാർബിൾ ഇരിക്കണം എന്നുള്ളത്. ഇപ്പോൾ പല ആളുകൾക്കും പല കൺസെപ്റ്റാണ് കേട്ടോ. ചിലർക്ക് പക്ക വൈറ്റ് വേണം, ചില ആൾക്കാർക്ക് ഡിസൈൻസ് വേണം, വൈറ്റേ വേണ്ട. അപ്പോൾ ആ രീതിയിലാണ് പല ആളുകളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കാണിക്കുമ്പോൾ എല്ലാ മോഡൽ മാർബിൾസും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് വൈറ്റിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ മാർബിൾ വരാറുണ്ടോ എന്നുള്ളത്. വൈറ്റിനകത്ത് സ്ട്രെയിറ്റ് മാർബിൾ വരാറുണ്ട്, പക്ഷെ അത് വളരെ റെയറായിട്ടാണ് വരാറ് കേട്ടോ. വളരെ കുറവാണ്, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കിട്ടാൻ കുറവാണ്. മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഷോപ്പിൽ വരുന്നവർക്കും എന്നെ അറിയുന്നവർക്കും അറിയാൻ പറ്റും, ഞാൻ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമേ നോക്കി ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ബഡ്ജറ്റും നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. വളരെ പാകത്തെ വിലയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാൻ എൻ്റെ ഷോറൂമിൽ കൊണ്ടു നോക്കാറുള്ളതും നിങ്ങൾക്ക് ചെയ്തു തരാറുള്ളൂ, കാണിച്ചു തരാറുള്ളൂ. അപ്പോൾ അതിനകത്ത് പെട്ട മെറ്റീരിയൽസ് അരുണ കാറ്റഗറി വരുന്ന സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ. പല ആളുകൾക്കും ഇഷ്ടമുള്ള മെറ്റീരിയലാണ്, കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. പാകത്തെ വിലയിൽ നമുക്ക് കിട്ടും, വൈറ്റിനെ അപേക്ഷിച്ച് നമുക്ക് പാകത്തെ വിലയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് കല്ലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ലോട്ട് കൂടെ എനിക്ക് കാണിച്ചത് ഏകദേശം 1500 സ്ക്വയർ ഫീറ്റുള്ള ഇതാ ഈ ഒരു കാണുന്ന ലോട്ടാട്ടോ. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റുള്ള സിംഗിൾ ലോട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഡിസൈൻ വെച്ചത് ഞാൻ അവിടെ നിന്ന് എനിക്ക് കാണിച്ചുതരാം. രണ്ട് സ്ലാബ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ലാബ്. അരുണ കാറ്റഗറി പെട്ട വരുന്ന സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. സിമ്പിളായുള്ള ഡിസൈനാണ്. പൊതുവെ അരുണ ഒരുപാട് സൈറ്റിൽ ഞാൻ വിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ ടൈപ്പിൽ പെട്ട മെറ്റീരിയൽസ് ഒരുപാട് വിരിച്ച് ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈറ്റിനകത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കല്ലാണ് ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല വൈറ്റ്നസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതേ വൈറ്റ്നസ് തന്നെ ഞങ്ങൾക്ക് വീടിനകത്ത് വിരിച്ചും കാണാൻ പറ്റും. ഞാൻ പല ഹോം ടൂറുകളും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയുണ്ടെന്നുള്ള മെറ്റീരിയലൊക്കെ. എന്നാൽ പാകത്തെ വിലയിൽ നമുക്കൊരു ബഡ്ജറ്റ് വീടുകൾക്ക് വെക്കാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതിൻ്റെ നീളം വരുന്നത് 69 ഇഞ്ച്, 5.5 അടിയോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 51 ഇഞ്ച്, 4.25 അടിയോളം ഹൈറ്റും വരുന്ന രീതിയിൽ അത്യാവശ്യം പാകത്തെ സൈസിൽ വരുന്ന മെറ്റീരിയലാണ്. സിമ്പിളായിട്ട് ഡിസൈൻസ് എനിക്ക് ഇതിൻ്റെ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഓവറായിട്ട് ബ്ലാക്കോ കാര്യങ്ങളൊന്നുമില്ല, ഗ്രീൻ ഷെയ്ഡ്, പക്ക അരുണ മെറ്റീരിയൽ കേട്ടോ. പക്ക അരുണ ആയിട്ടുള്ള മെറ്റീരിയൽ, സിമ്പിളായുള്ള ഡിസൈൻസ്. ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തടാ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പക്ക ഒരു വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള ഡിസൈൻസ് തന്നെ എനിക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഈ രീതിയിലായിരിക്കും നമുക്ക് മൊത്തം ഫൈനൽ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുക, വീടിനകത്ത് വിരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുക. വൈറ്റ് വിരിക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വൈറ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൈ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ശരിക്കും മുൻഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെയും അത്രയും റിഫ്ലക്റ്റീവ് ആയിരിക്കും ട്രാൻസ്പെറൻ്റ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ബാക്കിനകത്ത് നമ്മൾ ബാക്ക് കോട്ട്, അതായത് പ്രൈമർ അടിക്കണം നിർബന്ധമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രൈമർ അടിക്കണം. അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് വേണം. ഗ്രൗട്ടിന് പകരം വൈറ്റ് സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. ഗ്രേ ഗ്രൗട്ടിന് പകരം വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പോളിഷിങ്ങിൻ്റെ സമയത്ത് വണ്ടർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പോക്സി എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഈ രണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പോളിഷിംഗ് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ അവസാനത്തിൽ നമ്മൾ ഗ്ലാസ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള പോളിഷിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിച്ച തരത്തിലുള്ള വൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്കും ഫിനിഷ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വീടിനകത്ത് ഇൻറ്റീരിയറിനൊക്കെ പലർക്കും മാച്ച് ചെയ്യും. പക്ഷേ പക്ക വൈറ്റാണ്, മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് കളറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെയിൻ്റനൻസ് വേണ്ടി വരും കേട്ടോ. ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടി വരും പക്ക വൈറ്റ് ആയതുകൊണ്ട് തന്നെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞുതരാനുള്ളത്. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതിനകത്തൊക്കെ ഇതിൻ്റെക്കാളും ഇതിൻ്റെ പകുതി വിലക്ക്, ഈ ഒരു മെറ്റീരിയലൊക്കെ പകുതി വിലയിൽ മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്തൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, ഫില്ലിങ്ങിൻ്റെ അളവുണ്ടാവും. ഇതിനൊക്കെ പക്ക ഫ്രഷ് ആട്ടോ, ഫില്ലിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ, കാരണം വളരെ റെയറായിട്ട് കിട്ടുന്ന മെറ്റീരിയലാണ്. എന്നുവെച്ചാൽ ഒരു 10 or 15 കണ്ടെയ്നർ എടുക്കുമ്പോൾ ഒരു 1 or 2 കണ്ടെയ്നർ മാത്രമേ നമുക്ക് പ്രീമിയം കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ കൊമേഴ്ഷ്യൽ മെറ്റീരിയൽസാണ് വരുന്നത് ഇങ്ങനത്തെ വൈറ്റിനകത്ത്. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ മെറ്റീരിയൽസ് എല്ലാം സോൾഡ് ഔട്ട് ആവാറുണ്ട്. പെട്ടെന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യാം. ബാക്കി ഞാനേ എനിക്ക് തപ്പി എനിക്ക് കാണിച്ചതല്ലോ, തപ്പി ഏകദേശം ക്ലിയർ തപ്പിയാണ്. അതിൻ്റെ ലോട്ടൊന്ന് ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്ത് തിക്നെസ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ആ ലോട്ട്.
പക്ക പാക്ക് ചെയ്ത ഡ്രസ്സ് ചെയ്ത പാക്കാണ്. ഇതിനകത്ത് ഇങ്ങനെയുള്ള കല്ലുകൾ വരുമ്പോൾ പലരും ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പൗഡർ തേച്ചിട്ടൊക്കെ വരാറുണ്ട്. അത് അതിനെക്കുറിച്ച് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ വൈറ്റ് കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ആളുകൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ വൈറ്റിനകത്ത് വൈറ്റ് പൗഡറും അതുപോലെ തന്നെ പശയങ്ങളും മിക്സ് ചെയ്തിട്ട് അപ്പോക്സിലും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് തേച്ചിട്ട് വരും. അപ്പോൾ കാണുമ്പോൾ പുറത്ത് കാണുമ്പോൾ നമുക്ക് നല്ല വൈറ്റ്നെസ് ഫീൽ ചെയ്യും. അത് വിരിച്ച് കഴിഞ്ഞ് ഒരു കോട്ട് അപ്പോക്സി സീറോ ഒക്കെ ഇട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ തനി നിറം കാണാം കല്ലിൻ്റെ. പുറത്തുനിന്ന് കാണുമ്പോൾ അതല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് അളന്ന് മാറ്റുമ്പോഴൊന്നും നമുക്കത് കാണാൻ പറ്റില്ല. പക്ക വില കുറവായിരിക്കും, കുറവും വിലയും കുറവും ക്വാളിറ്റി പറ്റ കുറവായിരിക്കും. അപ്പോൾ അതിനുശേഷം പല ആൾക്കാരും ചോദിക്കാറുണ്ട് വിരിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കളർ മാറി ഡിസൈൻസ് മാറി എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ചീറ്റ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കണം. വൈറ്റ് എടുക്കുമ്പോൾ മറ്റുള്ള കല്ലിനെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ ചെയ്യണം നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കുറഞ്ഞ ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ വൈറ്റിനകത്ത്. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ വിളിച്ചോളൂ, ബുക്ക് ചെയ്തോളൂ. ശരി എന്നാൽ പുതിയ